നമസ്കാരം, ഞാൻ മിഥുൻ ജോർജ്, ലൈഫ് കൊച്ചി എടപ്പള്ളി റിപ്പോർട്ടർ. ഞാനിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളി സെൻറ് ജോർജ് ഹൈസ്കൂളിലാണ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 1.5 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വിദ്യാലയം തുറന്നിരിക്കുകയാണ്. നവംബർ 1 വിദ്യാലയം തുറക്കുന്നതിൻ്റെ കൂടുതൽ വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. സന്തോഷമുണ്ട്. നീണ്ട 1.5 വർഷത്തിന് ശേഷം നിങ്ങളെ വിദ്യാലയമുറ്റത്ത് കാണുന്നതിനും അധ്യയനത്തിനായിട്ട് ക്ലാസ്മുറികളിൽ നിങ്ങൾ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നതും ഒരു മഹാമാരിയെ അതിജീവിക്കുന്ന അഭിമാനകരമായ നിമിഷങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നതിന്റെ സൂചകമാണ് വിദ്യാലയങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചുവരുവാൻ സാധിച്ചത്. അത് പ്രത്യേകിച്ച് കേരള പ്രകടനത്തിൽ തന്നെ അതിന് സാധിച്ചു എന്നുള്ളത് സന്തോഷകരമാണ്. വളരെ അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ച അധ്യയന ബന്ധം പിന്നിട്ട് നമ്മൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് വിദ്യാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഈ അഭിമാനകരമായ നേട്ടത്തിൻ്റെ പിന്തുടർച്ച സർക്കാർ എന്ന നിലയിൽ ഈ ബാച്ചിനോടും എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് അതിജീവനത്തിൻ്റെ നാളുകളിൽ ഏറെ ശ്രദ്ധയോടെ നിങ്ങളുടെ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു. ഏതാണ്ട് 1.5 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം കുട്ടികളുടെ വിദ്യാഭ്യാസം ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിലേക്ക് മാറുകയാണ്. ഒത്തിരി സന്തോഷത്തോടെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എൻ്റെ ഈ വിദ്യാലയത്തിൽ ഇന്ന് അലോട്ട് ചെയ്തിരിക്കുന്ന കുട്ടികളിൽ 95% കുട്ടികളും ഇന്ന് ഹാജരായിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുന്നൊരുക്കമായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ സഹകരണത്തോടെ എല്ലാ ശുചീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയായി. സാനിറ്റൈസേഷൻ കോർപ്പറേഷൻ്റെ സഹായത്തോടെ പൂർത്തിയായി. അതുപോലെ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഒത്തിരി നിർദ്ദേശങ്ങൾ, മാർഗരേഖകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് നമ്മളിന്ന് വിദ്യാലയ വർഷം ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത്. അധ്യാപകർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. 1 ദിവസത്തെ ഓൺലൈൻ പരിശീലനം ലഭിച്ചു. 19 മാസത്തിന് ശേഷം സ്കൂളിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ ആദ്യത്തെ 2 ആഴ്ച നമ്മളെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ലൈഫ് കൊച്ചിയിൽ വീണ്ടും കാണാം. ഏവർക്കും കേരളപ്പിറവിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.